മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ ഭർത്താവെന്ന നിലയിൽ എങ്ങനെയായിരുന്നു, അതാണ് നമുക്കിന്ന് ചർച്ച ചെയ്യാനുള്ളത്. സഹാബികൾക്ക് അതറിയാൻ വലിയ താല്പര്യമായിരുന്നു. അങ്ങനെ ബഹുമാനപ്പെട്ട ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ സമീപിക്കുകയും ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് മുത്ത് റസൂലിന്റെ വീട്ടിലുള്ള അവസ്ഥ എന്താണെന്ന് ചോദിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന് വളരെ കൃത്യമായി ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നൽകിയ മറുപടി മഹാന്മാരായ പണ്ഡിതന്മാർ വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതൊക്കെ നമ്മൾ പഠിക്കണം. കുടുംബത്തിലെ സന്തോഷങ്ങൾ എന്ന വിഷയത്തിന്റെ വ്യത്യസ്തമായ ഭാഗങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞു വരുന്നത്. അല്ലാഹു സന്തോഷകരമായ കുടുംബജീവിതം നയിക്കാൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ. എന്താണ് ആയിഷ ബീവിയോട് ചോദിച്ച ചോദ്യം? ഹബീബായ നബി തങ്ങൾ വീട്ടിലെങ്ങനെയാണ്, ഭാര്യമാരോടെങ്ങനെയാണ് പെരുമാറാറുള്ളത്, വീട്ടിൽ മുത്തുനബിയുടെ സ്വഭാവം എന്താണ്, സംസ്കാരം എന്താണ്, രീതികൾ എന്താണ്, അതറിയാൻ താല്പര്യമുണ്ടെന്ന് മഹാന്മാരായ സഹാബത്തുൽ കിറാം ബഹുമാനപ്പെട്ട ബീവി ആയിഷ റളിയല്ലാഹു അൻഹ അവരോട് ചോദിക്കുന്നു. നബിയുടെ സാമൂഹ്യ രീതി ഞങ്ങൾക്കറിയാം. പലപ്പോഴും പല ഘട്ടങ്ങളിലും ഞാനൊരു നേതാവാണെന്ന് പറഞ്ഞ് കാര്യങ്ങളൊക്കെ മറ്റുള്ളവരെ ഏൽപ്പിക്കുന്ന രീതിയായിരുന്നില്ല ബഹുമാനപ്പെട്ട മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുണ്ടായിരുന്നത്. ഞാൻ വലിയ നബിയാണ്, ഞാൻ വലിയ നേതാവാണ്, എന്നെ കൊണ്ടൊന്നും പറ്റൂല, അങ്ങനെയൊന്നുമല്ല. ഖന്ദഖിന്റെ കിടങ്ങ് കുഴിച്ചുകൊണ്ടിരിക്കുകയാണ്, ഖന്ദഖ് കുഴിച്ചുകൊണ്ടിരിക്കുകയാണ്. മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, സാധാരണ യുദ്ധങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു രീതിയായിരുന്നു ഖന്ദഖ് യുദ്ധത്തിൽ എടുത്തിരുന്നത്. പേർഷ്യക്കാരുടെ യുദ്ധരീതി, അതായത് ശത്രുക്കൾക്ക് പെട്ടെന്ന് തങ്ങളിലേക്ക് വരാൻ കഴിയാത്ത വിധം കിടങ്ങുകൾ കുഴിക്കുക എന്ന പേർഷ്യൻ രീതിയാണ് മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായമനുസരിച്ച് അത് സ്വീകരിച്ചുകൊണ്ട് ഖന്ദഖ് കുഴിച്ചത്. അങ്ങനെ ആ കിടങ്ങ് ഇങ്ങനെ കുഴിച്ചോണ്ടിരിക്കാൻ അപ്പോഴാണ് അറസ്ലന പുതിയ തുനിഷദീദാ ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അതിശക്തമായൊരു കല്ല് പ്രത്യക്ഷപ്പെട്ടു. അതിശക്തമായ കല്ലായിരുന്നു അത്. പരമാവധി തകർക്കാനുള്ള പൊട്ടിക്കാനുള്ള പരിശ്രമങ്ങൾ ഞങ്ങൾ നടത്തി നോക്കി. അതൊന്ന് പൊട്ടിച്ചെടുക്കണം, കിടങ്ങ് കുഴി പൂർണ്ണമാവണമെങ്കിൽ അതിനുള്ള ശ്രമങ്ങൾ ഞങ്ങൾ നടത്തി നോക്കി. പക്ഷേ ഞങ്ങളിൽ പലരും മാറി മാറി ശ്രമിച്ചിട്ടും ആ പാറക്കല്ലാണ്ട് പൊട്ടിക്കാൻ കഴിയുന്നില്ല. എന്ത് ചെയ്യും? അവസാനം ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വിഷയം അവതരിപ്പിച്ചു. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് ഒന്നുകൂടെ പരിശ്രമിച്ചു നോക്കൂ എന്നല്ല. ഫഖാല അന നാസിൽ, ഞാനിറങ്ങാം. വഹുവ മഅസൂബും ബിഹജരിൻ, ആ സമയത്തെന്റെ സഹോദര സഹോദരി വയറ്റത്ത് കല്ല് വെച്ച് കെട്ടിയ അവസ്ഥയിലാ. വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് നിവർന്നു നിൽക്കാൻ കഴിയാഞ്ഞിട്ട് വയറ്റത്ത് കല്ല് വെച്ച് കെട്ടിയിരിക്കുകയാണ് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. وشد من صغاب احشاءه وطوى تحت الحجارة كشحا مصرف الادمي تلي مولايا لم دائما ابدا
അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിമി. വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് നിവർന്ന് നിൽക്കാൻ കഴിയാഞ്ഞിട്ട് ആ മൃദുലമായ വയറ്റത്ത് കല്ല് വെച്ച് കെട്ടിയിരിക്കുകയാണ് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. തങ്ങൾ അപ്പോഴാണ് പറയുന്നത് അനനാസിലുൻ. ഞാനിറങ്ങാം, നിങ്ങൾ കുറെ ശ്രമിച്ചു നോക്കിയതല്ലേ, ഞാനൊന്ന് ശ്രമിച്ചോക്കട്ടെ. സഹോദര സഹോദരി ഫഹദൻ നബിയു വൽ മിഅവല. അല്ലാഹുവിന്റെ റസൂല് തന്റെ കൈകൊണ്ട് പണിയായുധം എടുക്കുകയാണ്. ഫലറബ എന്നിട്ട് ബിസ്മി ചൊല്ലിയിട്ട് അതിലേക്ക് ഒരടി അടിക്കുകയാണ്. ആ സമയത്തത് മണൽ പോലെയായി പൊട്ടി തകർന്ന പാറക്കല്ല് തരിപ്പണമായി. ഇത് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു സ്വഹീഹുൽ ബുഖാരിയിൽ ഉദ്ധരിക്കുന്ന ഹദീസാൻ. എങ്ങനെയാവണം ഒരു നേതാവ് എന്ന് മുത്തുനബിയിൽ നിന്ന് പഠിക്കാം. ഇതാണ് സാമൂഹ്യ അന്തരീക്ഷത്തിൽ മുത്തുനബിയുടെ നിലപാട്. ഞങ്ങളുടെ നേതാവ് സമൂഹത്തിൽ ഇങ്ങനെയാണ്. എന്നാൽ ഈ ഹബീബായ നബി തങ്ങൾ വീട്ടിലെങ്ങനെയാണ്? സുള്ളാക്ക് ഒരു അഹങ്കാരമില്ല, ഞാൻ വലിയ ആളാന്നുള്ള വിചാരമില്ല, എന്നെല്ലാരും ബഹുമാനിക്കണം എന്നാഗ്രഹമില്ല. വലിയ വിനയത്തിന്റെ പ്രതീകമായിരുന്നു, അങ്ങേയറ്റത്തെ തവാളുവായിരുന്നു. വല്ലാതെ ബഹുമാനിക്കുന്നവരോടൊക്കെ മുത്തു റസൂലുള്ള പറയും, നിങ്ങൾ എന്താ വിചാരിച്ചത്, ഞാനൊരു ഒരു അറബി പെണ്ണിന്റെ മകനല്ലേ. ഇന്നല്ലാഹ ജഅലനി അബ്ദൻ കരീമ വലം യജഅൽനി ജബ്ബാറൻ അനീദ. എന്നെ അല്ലാഹു ഒരു പൂർണ്ണ വിനയമുള്ള അടിമയായിട്ടാണ് അയച്ചിട്ടുള്ളത്. അഹങ്കാരിയല്ല, മറ്റുള്ളവരോട് മോശപ്പെട്ട നിലയിൽ പെരുമാറുന്ന ആളല്ല ഞാൻ. സുലല്ലാന്റെ ഒരു പാത്രണ്ട്, ഖറാ എന്നാണ് അതിന്റെ പേര്. ഖറാ എന്ന ഒരു പാത്രം. ചില ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഭക്ഷണം ഉണ്ടാക്കിയാൽ സന്തോഷത്തോടെ മുത്തുനബിക്ക് ഹദിയയായി സമർപ്പിക്കും. അങ്ങനെ ഒരു ദിവസം അസ്ർ നിസ്കാരം കഴിഞ്ഞ ഉടനെ ഒരാൾ മുത്തുനബിയോട് പറഞ്ഞു, വീട്ടിലിങ്ങനെ ഒരു സ്പെഷ്യൽ ഉണ്ടാക്കിയപ്പോൾ നബിയെ, ഞങ്ങൾ ഞങ്ങളെക്കാൾ പ്രാധാന്യം നൽകുന്ന ആളല്ലേ നിങ്ങൾ, അതുകൊണ്ട് ആ സ്പെഷ്യൽ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഖറ എന്ന പാത്രത്തിൽ അതിട്ടു കഴിക്കാൻ വേണ്ടി സുലല്ലാനോട് പറഞ്ഞു. ഹബീബ നബി തങ്ങൾ ചെന്നിട്ട് വേഗം എന്ത് ചെയ്തു എന്നറിയോ, അതിന്റെ അടുക്കൽ ചെന്ന് മുട്ടുകുത്തി അവിടെ ഇരുന്നു. ഉടനെ ചില ആളുകൾ ഹബീബായ നബിയോട് ചോദിക്കുന്നു, മാ ഹാദിഹിൽ ജിൽസതു യാ റസൂലല്ലാ. നബിയെ ഇതെന്തിരുത്തമാണ്, നബിയെ എന്തിരുത്തമാണ്, നബിയെ നിങ്ങളെന്തേ ഒരു സാധാരണ മനുഷ്യനെ പോലെ ഇങ്ങനെയും വിനയാ ഇത്രയും വിനയാന്യതനായിരിക്കുന്നത്. ഉടനെ ഫഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ മറുപടി ഇങ്ങനെയാണ്, ഇന്നല്ലാഹ ജഅലനി അബ്ദൻ കരീമാ വലം യജഅൽനി ജബ്ബാറൻ അനീദാ. അല്ലാഹു എന്നെ ഒരു വിനയാന്വിതനായ അടിമയായിട്ടാണ് അയച്ചിട്ടുള്ളത്. വലം യജഅൽനി ജബ്ബാറൻ അനീദ, എന്നെ ഒരിക്കലും അല്ലാഹു ഒരു അഹങ്കാരിയാക്കിയിട്ടില്ല. ഇതൊക്കെയാണ് നമ്മൾ ഈ നിലയിലൊക്കെയാണ് കഴിയേണ്ടത് എന്ന് ഒരു നേതാവെന്ന നിലയിൽ ഉമ്മത്തിനെ പഠിപ്പിക്കുന്നുണ്ട് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏയ്, ശ്രദ്ധിക്കുന്നില്ലേ നിങ്ങൾ, ശ്രദ്ധിക്കുന്നില്ലേ പറയുന്നത്. അപ്പൊ സമൂഹത്തിലെ ഈ നേതാവ് വീട്ടിലെങ്ങനെയാണെന്ന് അറിയണല്ലോ. അതുകൊണ്ട് ആയിഷ ബീവിയോട് റളിയല്ലാഹു അൻഹ അവരോട് ചോദിക്കുന്നുണ്ട്, കൈഫ കാന നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ അഹ്ലിഹി, വീട്ടിൽ മുത്ത് റസൂൽ എങ്ങനെയായിരുന്നു. സഹോദരാ സഹോദരി, അതിന് മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നൽകിയ മറുപടി, കാന ഫീ മിഹ്നതി അഹ്ലിഹി, അല്ലാഹുവിന്റെ റസൂൽ വീട്ടിലുള്ള എല്ലാ ജോലിയിലും ഏർപ്പെടുമായിരുന്നു. എല്ലാ ജോലിയിലും, ഞങ്ങൾ ചെയ്യാറുള്ള എല്ലാ ജോലിയിലും സമയത്തിനനുസരിച്ച് സഹകരിക്കാറുണ്ട്, ഇടപെട്ട് ഞങ്ങളെ സഹായിക്കാറുണ്ട് അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് പറയാൻ ഇമാം ബുഖാരി തങ്ങൾ തന്റെ സ്വഹീഹിൽ ഉദ്ധരിച്ച ഹദീസ ആയിഷ ബീവി പറഞ്ഞു കൊടുക്കുകയാണ്. യുഫ്ലി സൗബഹു വയഹ്ലി ബുഷാതഹു
വയഖുമു ബൈതഹു വയഅകുലു മഅഖാദിഹി മഅഖാദിമിഹി വയഹ്മിലു ബിലാഅതഹു. ഭർത്താവ് എന്ന നിലയിൽ തൻ്റെ വീട്ടിൽ എങ്ങനെയായിരുന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇതൊക്കെ ചിന്തിക്കേണ്ടതാണ്, പഠിക്കേണ്ടതാണ്. യുഫ്ലി സൗബഹു, തന്റെ വസ്ത്രം വീട്ടിൽ വെച്ച് തന്റെ വസ്ത്രം അലക്കുമായിരുന്നു അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. താൻ ധരിച്ച വസ്ത്രം സമയമുണ്ടെങ്കിൽ പലപ്പോഴും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെയായിരുന്നു അലക്കാറ്. വീട്ടിൽ ആടിനെ വളർത്തിയിരുന്നു, ആ ആടിനെ റസൂലുള്ള വീട്ടിലുണ്ടെങ്കിൽ പിന്നെ കറക്കാൻ ഞങ്ങൾ പോകണ്ട, അള്ളാന്റെ ഹബീബന്നെ പോയിട്ട് പാലിന് ആടിനെ കറന്ന് പാൽ കൊണ്ടുവരുമായിരുന്നു. തന്റെ വീട്ടിൽ താൻ കിടക്കുന്ന റൂം അള്ളാന്റെ റസൂല് തന്നെ ചൂലെടുത്ത് അടിച്ചു വാരുമായിരുന്നു. സ്വഭാവത്തിലും തന്റെ ശരീരത്തിന്റെ രൂപത്തിലും എല്ലാ അമ്പിയാക്കളെയും മറികടന്ന നേതാവ മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൂലെടുത്തിട്ട് അല്ലാന്റെ റസൂല് തന്റെ വീട് താൻ കിടക്കുന്ന റൂം അടിച്ചു വാരുമായിരുന്നു. വയഅകുലു മഅ ഖാദിമിഹി, തന്റെ ഖാദിമിന്റെ കൂടെ തന്റെ സേവകരുടെ കൂടെ അല്ലാന്റെ റസൂല് ഭക്ഷണം കഴിക്കുമായിരുന്നു. ഒരു അഹങ്കാരമില്ല, ഒരു അഹങ്കാരവുമില്ല, തന്റെ ഖാദിമീങ്ങളുടെ കൂടെ ഭക്ഷണം കഴിക്കുമായിരുന്നു. വയഹ്മിലു ബിലാഅതഹു, തന്റെ വീട്ടിലേക്ക് ആവശ്യമായ വസ്തുക്കളൊക്കെയും അങ്ങാടിയിൽ നിന്ന് വാങ്ങിയിട്ട് അല്ലാന്റെ റസൂല് തന്നെ ചുമന്ന് വീട്ടിലേക്ക് വരുമായിരുന്നു. ഇതിലൊക്കെ പഠിക്കാനില്ലേ, ഇതിലൊക്കെ പാഠങ്ങളില്ലേ? അതുകൊണ്ട് ഓരോ വീട്ടിലുള്ള ഭർത്താക്കന്മാരും ഇതെല്ലാം ചെയ്യൽ നിർബന്ധമാണ് എന്നല്ല ഞാൻ പറയുന്നത്. ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ വീട്ടിലേക്ക് ആവശ്യമായ ചെലവ് നടത്താൻ പണം സമ്പാദിക്കണം, അതിന് ഓരോരുത്തരുടെയും ജോലികൾ ഓരോ വിധത്തിലായിരിക്കും. ഒരു പക്ഷേ വീട്ടിലങ്ങനെ എപ്പോഴും സമയം ചെലവഴിക്കാനും വീട്ടു ജോലികളിലൊക്കെ സഹകരിക്കാനും കഴിഞ്ഞോളണമെന്നില്ല. എന്നാൽ ഒഴിവുള്ള സമയത്തൊക്കെ സൗകര്യപ്പെടുമ്പോഴൊക്കെ ഒരാശ്വാസത്തിന് ഈ വിഷയങ്ങളിലൊക്കെ ഒന്ന് സഹകരിക്കുന്നത് അതൊരു ഖൈറാണ്, ഇത് മനസ്സിലാക്കണം. വഴുത് കേട്ടിട്ട് ഇനി ഭാര്യമാര് ഭർത്താക്കന്മാരോട് കച്ചറ ഉണ്ടാക്കണ്ട. സൂളൽ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ചെയ്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് കച്ചറുണ്ടാക്കണ്ട. അവനാന്റെ ഭർത്താവിന്റെ ജോലി എന്ത്, സാഹചര്യം എന്ത്, ഇതൊക്കെ ഉൾക്കൊള്ളാൻ ഒരു പെണ്ണിന് കഴിയണം. അത് ഉൾക്കൊണ്ടുകൊണ്ട് മാത്രമേ അവരോട് കാര്യങ്ങൾ പറയാനും പറ്റൂ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്നതിന്റെ ആകത്തുക, അള്ളാന്റെ ഹബീബ്